ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്ന 1000 പേജറുകൾ പൊട്ടിത്തെറിക്കുന്നതിലൂടെയാണ് ലെബനൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത്. കഴിഞ്ഞ 11 കൊണ്ട് 8000 റോക്കറ്റാണ് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത്. മധ്യപൂർവേഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ലെബനോൺ ദേശം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. സിറിയയുടെയും ഇസ്രയേലിൻ്റെയും അതിർത്തിയിലാണ് ഈ ചെറിയ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 1930കളിലാണ് ലെബനോനിൽ ആദ്യത്തെ ബീച്ച് ക്ലബ്ബ് തുറക്കുന്നത്. അന്ന് ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ട് പ്രധാനപ്പെട്ട ഒരു വിനോദ കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ ഉയർന്ന സാംസ്കാരിക മൂല്യങ്ങളും ഫ്രഞ്ച് ആർക്കിടെക്റ്റും രുചികരമായ ഭക്ഷണവും ഫാഷനും ആഗോള ടൂറിസ്റ്റുകളെ വരെ ലെബനോണിലേക്ക് ആകർഷിച്ചു. വിനോദസഞ്ചാരം, കൃഷി, ബാങ്കിംഗ് വ്യവസ്ഥ എന്നിവയായിരുന്നു പ്രധാന വരുമാന മാർഗം. അറബ് ലോകത്തെ ബാങ്കിംഗ് തലസ്ഥാനമായും മധ്യപൂർവേഷ്യയിലെ സ്വിറ്റ്സർലൻഡായും ലെബനോൺ അറിയപ്പെട്ടു. ഏതാണ്ട് 70 വരെ ലെബനോണിൻ്റെ ഈ സമ്പൽ സമൃദ്ധി നിലനിന്നു. എന്നാൽ ഇന്ന് ഈ ചെറിയ രാജ്യം ഒരു കുരുതിക്കളമാണ്. 70 65% ക്രിസ്ത്യാനികൾ, 20% ഷിയാക്കളും സുന്നികളും ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ, ബാക്കി മറ്റ് മതവിഭാഗങ്ങൾ, ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ജനസംഖ്യാനുപാതം. അന്ന് ലെബനൻ റിപ്പബ്ലിക്കായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഉയർന്ന ജീവിത നിലവാരം ഉള്ളവരും വിശാല മനസ്ഥിതിക്കാരുമായിരുന്നു. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. സിറിയയിൽ നിന്നുപോലും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നിരുന്നു. ഇങ്ങനെ വന്ന പലരും പിന്നെ മടങ്ങിപ്പോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം രൂക്ഷമായപ്പോൾ അഭയാർത്ഥികൾ കൂട്ടത്തോടെ ലെബനനിലേക്ക് ഒഴുകി. ചുറ്റുമുള്ള ഒരു അറബ് രാഷ്ട്രവും ഇവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ലെബനോൺ സർക്കാർ ഇവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അന്നത്തെ സർക്കാരിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായാണ് ഇന്നതിനെ വിലയിരുത്തുന്നത്. അഭയാർത്ഥികളായി മുസ്ലിങ്ങൾ രാജ്യത്തിലേക്ക് വന്നതും മുസ്ലിങ്ങൾക്കിടയിലെ വർദ്ധിച്ച ജനന നിരക്കും രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ അനുപാതം മാറ്റിമറിച്ചു. ഏറെ താമസിയാതെ ലെബനനിൽ ക്രൈസ്തവർ ന്യൂനപക്ഷവും മുസ്ലിങ്ങൾ ഭൂരിപക്ഷവുമായി. പിന്നങ്ങോട്ട് മുസ്ലിം മതതീവ്രവാദികളുടെ നരനായാട്ടായിരുന്നു. ലെബനനിൽ നിന്നുകൊണ്ട് പാലസ്തീൻ വിമോചന പോരാളികൾ, അതായത് PLO, നടത്തിയ ആക്രമണത്തെ തുടർന്ന് 1978 March 15 ഇസ്രായേൽ സേന ലെബനനിലേക്ക് പ്രവേശിച്ചു. എന്നാൽ UN ഇടപെടലിനെ തുടർന്ന് ഇസ്രായേൽ പിൻവാങ്ങി. 1982 ഇസ്രായേൽ വീണ്ടും ലെബനനെ ആക്രമിച്ചു. PLOയെ പൂർണ്ണമായും പുറത്താക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അമേരിക്കൻ മധ്യസ്ഥതയെ തുടർന്ന് സിറിയൻ പട്ടാളവും PLOയും ബെയ്റൂട്ടിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ഇറാൻ പിന്തുണയോടെ ഷിയ ഗ്രൂപ്പ് ഹിസ്ബുള്ള തീവ്രവാദ സംഘടന രൂപീകരിക്കുന്നത്. 1984 സമാധാന സേനകളെല്ലാം പിൻവാങ്ങിയതിന് പുറകെ ഹിസ്ബുള്ള പടിഞ്ഞാറൻ ബെയ്റൂട്ടിൽ പിടിമുറുക്കുകയായിരുന്നു. അടുത്ത വർഷം ഇസ്രായേൽ സേനയും പിൻവാങ്ങി. 1975 ആരംഭിച്ച ആഭ്യന്തര യുദ്ധവും അസ്ഥിരമായ ഗവൺമെന്റും ഹിസ്ബുള്ള തീവ്രവാദവും ഈ രാജ്യത്തിന് നടുവൊടിക്കുകയായിരുന്നു. ഇവിടം മുതൽ അങ്ങോട്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയും സാമൂഹിക വേർതിരിവുകളും പാലസ്തീൻ ലിബറേഷന്റെ പേരും ലെബനനിൽ ഉറപ്പിക്കപ്പെടുകയായിരുന്നു. 1976 to 1988 വരെയുള്ള കാലം തീർത്തും സംഘർഷഭരിതമായിരുന്നു. സമാധാന ജീവിതം കാംക്ഷിച്ച ക്രൈസ്തവരിലേറെയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ബാക്കിയുള്ളവർക്ക് സ്വന്തം രാജ്യത്തെ ഏതാണ്ട് അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്നു. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് സ്റ്റാറ്റസൊക്കെ പോയി. രാജ്യം പൂർണ്ണമായും ഇസ്ലാമികവത്കരിക്കപ്പെട്ടു. അങ്ങനെ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഒരേ ഒരു ഡെമോക്രാറ്റിക് രാജ്യം ഭീകരരുടെ കളിത്തൊട്ടിലായി. വിവിധ വിഭാഗങ്ങൾക്ക് അധികാരം വീതിച്ചു കൊടുക്കുന്ന ഭരണ സംവിധാനമാണ് പിന്നങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ട അസ്ഥിരമായ ഗവൺമെന്റിനെ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, രാജ്യം പണ്ടത്തെക്കാളും ദയനീയമായ സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ രാജ്യം യുദ്ധം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു താവളം മാത്രമാണ്. ഇസ്രായേൽ ഇപ്പോൾ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 600 മുകളിൽ ആൾക്കാർ മരിച്ചു. ഇക്കൂട്ടത്തിൽ 50 കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ആഭ്യന്തര യുദ്ധങ്ങളും ദാരിദ്ര്യവും കാരണം ഇപ്പോൾ ലെബനോണിൽ അവശേഷിച്ചത് ഏതാണ്ട് 55 ആൾക്കാരാണ്. ഇതിലാണ് 600 മരിക്കുന്നത്. മതതീവ്രവാദികളുടെ ഇടപെടൽ കാരണം മുസ്ലിം മതവിഭാഗക്കാർക്കായാലും മറ്റ് ഇതര മതവിഭാഗക്കാർക്കായാലും സമാധാനപരമായൊരു ജീവിതം ഇവിടെ സാധ്യമല്ലാതായിരിക്കുന്നു. തൊഴിലില്ലായ്മയും സാമ്പത്തിക മാന്ദ്യവും വർദ്ധിച്ച വിലക്കയറ്റവും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. സൗത്തൻ ലെബനനിൽ നിന്ന് 500,000 ലെബനീസ് പൗരന്മാർ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഇതിനോടകം ഇസ്രായേൽ 41,000 ആൾക്കാരെ കൊന്നുകഴിഞ്ഞു. ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെയും ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെയും ഒരേ സമയം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്.